السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والسلام على عباد الله المصطفى. أما بعد، അസംബ്ലി അള്ളാഹുവിൻ്റെ ജോലിക്കാർ തിരിച്ചു വീട്ടിലേക്ക് പോയി. ഈ സംഭവങ്ങളെല്ലാം സാക്ഷിയായി ജനങ്ങൾ ഏറെ സന്തുഷ്ടരായിരുന്നു. അവർ തങ്ങളുടെ ഗുരുവിൻ നേരെ വന്നു. അദ്ദേഹത്തിന് ആസ്വാദങ്ങളും അനുഗ്രഹങ്ങളും നേർന്നു. ശേഷം കുഞ്ഞിന് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സമുന്നത സ്ഥാനീയരായ ഒരാളായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം അസംബ്ലി അള്ളാഹുവിൻ്റെ ക്ലാസ് നിർത്തി വീട്ടിലേക്ക് തിരിച്ചു. കുഞ്ഞിനെ വാരിയെടുത്തു ചുംബനങ്ങൾ നൽകി തൻ്റെ ഉള്ളിൽ നിന്ന് അന പൊട്ടിയൊളിച്ചു. സന്തോഷം പ്രകടിപ്പിച്ചു. മനസ്സിൽ കൊതിച്ചതുപോലെ കുഞ്ഞിന് നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ എന്ന് തന്നെ പേര് നൽകാൻ തീരുമാനമായി. ഭക്തിയും പണ്ഡിതയുമായ തൻ്റെ അമ്മായിയെ അനുസ്മരിച്ചു കൊണ്ടായിരുന്നു ഈ നാമകരണം. പിൽക്കാലത്ത് ഈജിപ്തിൽ വരികയും അവിടെ മരണമടയുകയും ചെയ്തു. സച്ഛിദിതരായ ഒരു മാതൃക വനിതയായിരുന്നു അമ്മായി. നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ എന്ന കുഞ്ഞ് നാട്ടുകാർക്ക് കുടുംബക്കാർക്കും പുതിയൊരു അനുഭവമായി. ഒലിയുപ്പയായ പ്രവാചകരുടെ ജന്മദിനത്തിൽ തന്നെ പിറവി സംഭവിച്ചതിൽ വലിയൊരു സൂചനമായി അവർ മനസ്സിലാക്കി. ഈ കുഞ്ഞിന് നല്ല ഒരു ഭാവി വരാനുണ്ടെന്ന് ഇത് അതിലേക്കുള്ള സൂചനയാണെന്നും അവർ മനസ്സിലാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കുഞ്ഞ് വളരാൻ തുടങ്ങി. അസംബ്ലി അള്ളാഹുവിനും അവളെയും എടുത്ത് പല തവണ പ്രവാചകരുടെ റൗളാ ഷെരീഫിൽ ചെന്ന് അവരുടെ അനുഗ്രഹം തേടി പ്രവാചകരെ, ഇത് ഞങ്ങളുടെ മകൾ നഫീസയാണ്, ഞങ്ങൾ അവളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പതിവ് പോലെ അസംബ്ലി അള്ളാഹുവിന് പോയതായിരുന്നു. അങ്ങനെ ഇരിക്കെ അറിയാതെ അവിടെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹസൻ, താങ്കളുടെ തൃപ്തി കാരണം ഞാനും താങ്കളുടെ മകളെ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹയെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എൻ്റെ തൃപ്തി കാരണം അള്ളാഹും അവളെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. തൻ്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തൻ്റെ മകളുടെ കാര്യത്തിലും ആവർത്തിച്ചിരിക്കുകയാണ്. ഇനി മോഹിച്ചതെല്ലാം വിചാരിച്ചപ്പോൾ സംഭവിച്ചാൽ മതി. അദ്ദേഹം ഉള്ളറിഞ്ഞ് സന്തോഷിച്ചു. ആയിരം പ്രതീക്ഷകളുമായി വീട്ടിലേക്ക് തിരിച്ചു. മക്കയിൽ കൊച്ചു വീട്ടിൽ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ വളർന്നു. എല്ലാവർക്കും സന്തോഷവും ആനന്ദവും പകർന്നു. കൊച്ചു കാലം മുതലേ നല്ല ശീലങ്ങളായിരുന്നു അവരിൽ കണ്ടിരുന്നത്. ഉപ്പ ഇതിൽ ശ്രദ്ധനായിരുന്നു. ഉമ്മ സൈനം കുഞ്ഞിനെ നല്ല പോലെ ശ്രദ്ധിച്ചു. ദുശീലങ്ങളും ചീത്ത പെരുമാറ്റങ്ങളും പിടിക്കാതെ സൂക്ഷിച്ചു. ആദ്യത്തെ കുറച്ചു കാലം മക്കയിൽ തന്നെയായിരുന്നു ജീവിതം. കുഞ്ഞിൻ്റെ ശേഷവും അവിടെ വെച്ച് കടന്നുപോയി. കൊച്ചു മിടുക്കിയായ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രമായി. നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ വളർന്നു. ചിത്രശലഭ പോലെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കുളിർ പകർന്നു. അവൾ പാറി നടന്നു. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല ഇത് പഠിച്ചെടുക്കുവാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കരുണയും റഹ്മത്തും ചൊരിഞ്ഞു തരട്ടെ.